നമസ്കാരം. മുൻ മുഖ്യമന്ത്രി ഒ പനീർശെൽവത്തെ അണ്ണാ ഡി എം കെ പുറത്താക്കി. ജനറൽ സെക്രട്ടറിയായി എടപ്പാടി പളനിസ്വാമിയെ തെരഞ്ഞെടുത്തതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തെ പുറത്താക്കിയത്. പ്രത്യേക പ്രമേയത്തിലൂടെയായിരുന്നു നടപടി. അതേസമയം പനീർശെൽവത്തെ പിന്തുണയ്ക്കുന്നവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. പാർട്ടി വിരുദ്ധ പ്രവർത്തനം ആരോപിച്ചാണ് പുറത്താക്കൽ. 2500 പേർ വരുന്ന ജനറൽ കൗൺസിലിൽ പാർട്ടിയിൽ തുടർന്നു വന്ന ഇരട്ട നേതൃത്വം തള്ളി ഇ പി എസിനെ നേതാവായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഇതുവരെ പാർട്ടി കോർഡിനേറ്ററായി പനീർശെൽവവും ജോയിന്റ് കോർഡിനേറ്ററായി പളനിസ്വാമിയുമായിരുന്നു നിലനിന്നിരുന്നത്. പളനിസ്വാമി പക്ഷം വിളിച്ച യോഗം സ്റ്റേ ചെയ്യണമെന്ന പനീർശെൽവത്തിന്റെ ഹർജി കോടതി അംഗീകരിച്ചിരുന്നില്ല. 4 മാസത്തിനുള്ളിൽ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പാർട്ടി ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാനും തീരുമാനിച്ചു. യോഗം തുടങ്ങിയത് തന്നെ ഇരു വിഭാഗങ്ങൾ തമ്മിലുള്ള കയ്യാങ്കളിയോടെയായിരുന്നു. ചേരുതിരിഞ്ഞു നടന്ന ഏറ്റുമുട്ടലിൽ നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. പനീർശെൽവത്തിന്റെ അടുത്ത നീക്കം നിർണായകമായിരിക്കും. നിലവിലെ സാഹചര്യത്തിൽ അദ്ദേഹം വീണ്ടും കോടതിയെ സമീപിക്കാനും സാധ്യതയുണ്ട്. ജയലളിതയുടെ മരണത്തിന് ശേഷം ഉടലെടുത്ത അനിശ്ചിതത്വം പരിഹരിക്കാനാണ് ഇരട്ട നേതൃത്വ പദവി നടപ്പിലാക്കിയത്. തുടർന്ന് AIDMKയിലെ കോ കോർഡിനേറ്ററായി ഒ പനീർശെൽവത്തെയും അസിസ്റ്റന്റ് കോ കോർഡിനേറ്ററായി എടപ്പാടി പളനിസ്വാമിയെ നിയമിച്ചു. ഈ ഇരട്ട നേതൃപദവി ഇന്ന് ചേർന്ന യോഗം റദ്ദാക്കി. പിന്നാലെ ഓഫീസിന് പുറത്ത് ഒ പി എസ് അനുകൂലികൾ എടപ്പാടിയുടെ കോലം കത്തിക്കുകയും ഫ്ലെക്സിൽ ചെരുപ്പ് കൊണ്ട് അടിക്കുകയും ചെയ്തു. ഇരു വിഭാഗങ്ങളും തമ്മിൽ ചേരുതിരിഞ്ഞ് പ്രതിഷേധിക്കുകയായിരുന്നു. എടപ്പാടിയെ തമിഴ്നാട് മുഖ്യമന്ത്രിയാക്കുന്നതുവരെ വിശ്രമമില്ലെന്ന് ഇ പി എസ് യോഗത്തിൽ മുൻ മന്ത്രി കടമ്പൂർ രാജു പറഞ്ഞു. സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ AIDMKയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് ഒ പനീർശെൽവത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും പളനിസ്വാമി പുറത്താക്കി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിന്റെ പേരിലാണ് പുറത്താക്കൽ. ആർ വൈത്യലിംഗം, മനോജ് പാണ്ഡ്യൻ, ജെ സി പ്രഭാകരൻ എന്നിവരെയും പുറത്താക്കപ്പെട്ടു. പളനിസ്വാമി പക്ഷം വിളിച്ചു ചേർത്ത ജനറൽ കൗൺസിൽ യോഗം ചേരാൻ അനുമതി നൽകരുതെന്ന് ആവശ്യപ്പെട്ട് ഒ പനീർശെൽവം മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. എന്നാൽ ഈ ആവശ്യം കോടതി തള്ളി. പിന്നാലെ ചേർന്ന യോഗത്തിലാണ് നിർണായക തീരുമാനങ്ങൾ ഉണ്ടായത്. ഒ പനീർശെൽവം പാർട്ടി ആസ്ഥാനത്ത് തുടരുകയാണ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് അണ്ണാ ഡി എം കെ ആസ്ഥാനത്തും പരിസരത്തും നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. എന്നിരുന്നാലും അണ്ണാ ഡി എം കെ പിളർന്നിരിക്കുന്നു. പരസ്യ പോരിലേക്ക് ഇ പി എസ് ഒ പി എസ് പക്ഷം ഔദ്യോഗികമായി രംഗത്തെത്തിയിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ശക്തമായ പ്രതിപക്ഷം ഇനി ആര് എന്ന ചോദ്യവും നിലനിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Thank you.